ഹലോ, അസ്സലാമു അലൈക്കും. ബിസ്മി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഇത് എമിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് മരുതേക്ക് പോകണം. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബാഗും ചെരുപ്പൊക്കെ വാങ്ങിക്കണം. ബാഗൊക്കെ പഴയതായിട്ടുണ്ട്. അപ്പോൾ ബാഗ് വാങ്ങണം, ചെരുപ്പ് വാങ്ങണം, പിന്നെ എമിക്കുട്ടൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എടക്കരയെ കൂടെയാണ് ഞങ്ങൾ മരുതേക്ക് പോവുക. അപ്പോൾ കുഞ്ഞാണിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കട ഉണ്ട് അവിടെ എടക്കര. പിന്നെ ഷൂ പ്ലാനറ്റ് എന്നാണ് കടൻ്റെ പേരെന്ന് പറഞ്ഞു. ഷൂ ചെരുപ്പ് ഐറ്റംസ് മാത്രമല്ല, ബാഗ്, ബെൽറ്റ് അതുപോലുള്ള പല പല ഐറ്റംസ് സാധനങ്ങളുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. വലിയൊരു ഫാൻസിയാണ് ഷൂ പ്ലാനറ്റ്. അപ്പോൾ അവിടുന്ന് പിന്നെ പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമ്മളവിടുന്ന് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടുംപാടുന്നൊക്കെ ഇന്ന് സാധനം വാങ്ങിക്കൽ. അപ്പോൾ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് പോവാലോ എന്ന് വിചാരിച്ചു. ഏതായാലും നമ്മൾ ആ വഴിക്ക് പോവുകയാണല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ അവിടുന്ന് സാധനം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കാനോട് പറയണത്, കുഞ്ഞാണിയാക്ക ബൈക്ക് നല്ല സ്പീഡാണ്, അപ്പോൾ സ്പീഡ് കുറച്ച് പോകാനെന്നാണ് ഇങ്ങനെ പറയണത് കേട്ടോ. എനിക്കാണെങ്കിൽ ബൈക്കുമ്മയൊക്കെ സ്പീഡിൽ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് യാത്ര ഉണ്ട് കേട്ടോ. ഒന്ന് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് പോകാനൊക്കെ നല്ല സുഖമായിരുന്നു. ഞങ്ങളൊരു 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങാൻ കാരണമുണ്ട്, എമിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ അങ്ങോട്ട് എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ 10 മണി ആകുമ്പോൾ ഇറങ്ങിയത്. ഇനി ബാഗും ഷൂവൊക്കെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് വേണം കുട്ടീൻ്റെ അടുത്ത് പോകാൻ. ഓരോ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ പോണത് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ പോകുവാണ് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ നിന്നാണ് പോയി പോണത്, ടൗണിപ്പോൾ ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ ബൈക്കിനൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഷോളൊക്കെ ചുറ്റി കെട്ടിയിട്ടില്ലെങ്കിൽ, മത്തയൊന്നും കുത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോളൊക്കെ ഇങ്ങനെ പാറി തലമുടിയൊക്കെ പുറത്തേക്ക് വരും. ഞങ്ങൾ കടയിലെത്തി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ശരിക്കും പിന്നെ വോയിസ് കൊടുത്ത് വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഞാനത് കളഞ്ഞ് പിന്നെ വോയിസ് അവർ കൊടുക്കണ്ട ചെയ്തത്. അപ്പോൾ ഇതാണ് ബാഗ് ഞാൻ സെലക്ട് ചെയ്തത്. ഇവിടെ മ്യൂസിക് വെച്ചിരുന്നു അവർ. അപ്പോൾ ആ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ ചാനലിന് നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കുക ചെയ്തത്. ഇവിടുന്ന് എടുത്ത വോയിസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി പിന്നെ വോയിസ് അവർ കൊടുക്കുക ചെയ്തത്. ഒരുപാട് സെലക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് ബാഗ് കിട്ടിട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂണ്ടി. ഷൂ പ്ലാനറ്റ് എടക്കര ഈ കടയിൽ വന്നോണ്ടി. ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും ചെറിയ ബാഗ്, വലിയ ബാഗ്, സ്കൂളിലേക്കുള്ള ബാഗുകൾ, ബെൽറ്റ്, കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുഞ്ഞാണിയൊക്കെ പിടിച്ചിട്ടുള്ള ബാഗാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ബാഗ് കിട്ടിട്ടോ. അപ്പോൾ കുഞ്ഞാണിൻ്റെ കൂട്ടുകാരൻ ഫൈസൽ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അങ്ങനെ അവൻ്റെ പരിചയത്തിലാണ് ഞങ്ങൾ ഈ കടയിലേക്ക് വരാനുണ്ടായ കാരണം. ഈ പിന്നെ ആർക്കെങ്കിലും പിന്നെ ബാഗോ ഷൂവോ ചെരുപ്പോ എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇഷ്ടംപോലെ സെലക്ഷനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ എടുത്ത് വീട്ടിൽ തിരിച്ചു പോവാം, അത്രയും സെലക്ഷൻ ഉണ്ട്. പിന്നെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല. കുഞ്ഞാണിൻ്റെ ഫ്രണ്ടിൻ്റെ കടയായത് കൊണ്ടും പിന്നെ ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടായത് കൊണ്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, നല്ല മോഡൽ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, കടയിലുള്ള ഓണറോട് പറഞ്ഞു, ഞാൻ ഒരു വ്ളോഗറാണ്, ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ ബിസ്മി വ്ളോഗിൽ നമ്മുടെ ഈ വീഡിയോ ഉണ്ടാവും കേട്ടോ, എൻ്റെ ഈ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ബിസ്മി വ്ളോഗ് കണ്ടിട്ട് ആണ് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ, ബിസ്മി വ്ളോഗ് കണ്ടിട്ടാണ് വരണമെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ 10% ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ബാഗ് ഞാൻ സെലക്ട് ചെയ്തു, അതുപോലെ ആ വെള്ള ചെരുപ്പും സെലക്ട് ചെയ്തു കേട്ടോ.
അങ്ങനെ ബാഗിന്റെ സിബൊക്കെ ഞാനൊന്ന് സിബൊക്കെ അടച്ചും തുറന്നൊക്കെ നോക്കുകയാണ്. കംപ്ലൈന്റ് ഒന്നുമില്ല, നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് എടുത്തത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങള് കരുളായി, പൂക്കോട്ടും, പാടം, പൊട്ടിക്കല്ല്, ചുള്ളിയോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങള് ഷോപ്പിങ്ങിന് ഇവിടെ കരുളായി, അല്ല കരുളായി അല്ല, എടക്കര ഷൂ പ്ലാനറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യുക. 10% വിലക്കുറവ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ചെരുപ്പ് ഇഷ്ടമായി, അങ്ങനെ ഈ ചെരുപ്പ് ഞാൻ എടുത്തു. അതൊക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കുകയാണ്. അപ്പൊ അത് പാകാണ്, എനിക്ക് ഇഷ്ടമായി. കുറച്ച് ഹീലുള്ള ചെരുപ്പ് തന്നെയാണ് ഞാൻ വാങ്ങിയത്, കാരണം ഞാൻ ഹീലുള്ള ചെരുപ്പ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ ബാഗും ചെരുപ്പും എനിക്ക് കിട്ടി. ഇനി ഇത് പാക്ക് ചെയ്തായിട്ട് എനിക്ക് പോകണം. അപ്പൊ ഞാൻ നിങ്ങളോട് പിന്നെയും പറയാണ്, എല്ലാരും ഷോപ്പിങ്ങിന് ഇങ്ങോട്ട് പോരുക, ഷൂ പ്ലാനറ്റിൽ വരിക, എന്നിട്ട് ഇഷ്ടം പോലെ സെലക്ഷന് കണ്ടറിഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് പോവുക. ബിസ്മി ബ്ലോഗിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% അദ്ദേഹം ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി, ബിസ്മി ബ്ലോഗ് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അദ്ദേഹം തരും. ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണേണ്ട കാര്യം തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഷൂ പ്ലാനറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അവിടെ. പിന്നെ ഞങ്ങൾ അവിടുത്തെ കടയിൽ നിന്ന് പോകുന്നത് കന്നഡ പോയത്, കന്നഡ വെച്ചിട്ട് കന്നഡ മറ്റേ യൂസ് ചെയ്യുന്നു. അപ്പോൾ കന്നഡ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി, ഒരു കന്നഡ ഓർഡർ ചെയ്ത് അതിൻ്റെ ഇതൊക്കെ ശരിയാക്കി കാഴ്ചയൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആ ലെൻസ് തന്നെ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്വാൻസും കൊടുത്ത് തിരിച്ച് പോന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരെ തിരിച്ചു പോകുന്നുണ്ടോ. പിന്നെ എമിക്കുട്ടൻ്റെ അവിടെ പോയത് ഒന്നും വീഡിയോ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ വീഡിയോ ലെങ്ത് ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ എമിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തിരുന്നു, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഞങ്ങൾ എമിക്കുട്ടൻ്റെ വീട്ടിലൊക്കെ അവിടെ പോയി, മോളുവിൻ്റെ അടുത്ത് പോയി തിരിച്ചു പോരുകയാണ് കേട്ടപ്പോൾ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറക്കാതെ എല്ലാവരും എടക്കര ഷൂ പ്ലാനറ്റിൽ പോവുക. ചെരുപ്പ്, ഷൂ, ബാഗ്, കുട്ടികൾക്കുള്ള ബെൽറ്റ്, അതുപോലെ എല്ലാ ഐറ്റം സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് പൂക്കോട്ടുംപാടം എത്താനായി. പൂക്കോട്ടുംപാടം എത്തിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി ഒക്കെ വാങ്ങിക്കാനുണ്ട്, അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോരാൻ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു, ലൈക്ക് ചെയ്യണം.